ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമി അവതരിപ്പിക്കുന്ന ഫ്ലൂട്ട് ക്ലാസ് ഇൻ മലയാളം എന്ന യൂട്യൂബ് പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണെന്ന് പറയുന്നത്, കാരണം കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറിങ്, ബ്രീത്തിങ്, ടങ്കിങ്, അങ്ങനെ മൂന്ന് എക്സസൈസുകളുടെ ഒരു പരമ്പരയാണ് ഇന്ന് മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ഫ്ലൂട്ട് ക്ലാസ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്ലൂട്ട് പഠിക്കാനുള്ളൊരു നാല് വീഡിയോ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഫ്ലൂട്ട് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ ആ വീഡിയോ കണ്ടിട്ട് വേണം, ഇത് ഫ്ലൂട്ട് ക്ലാസ് ഫോർ ബിഗിനേഴ്സ് പാർട്ട് 5 എന്ന വീഡിയോ ആണ് ഈ വീഡിയോ കാണുന്നതിനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ സപ്തസ്വരങ്ങൾ ഒന്നും അറിയാത്തൊരു ആൾ ഫ്ലൂട്ടിലോ ശബ്ദം ഉണ്ടാക്കുന്നതും സപ്തസ്വരങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ആൾക്കാർ മെയിനായിട്ട് പറഞ്ഞ സംശയം സാ നേരിട്ട് വായിക്കാൻ പറ്റുന്നില്ലെന്നുള്ളൂ, പറ്റുന്നില്ലെന്നൊരു കാര്യമാണ് അതിൽ നേരിട്ട് ഫ്ലൂട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ തന്നെ യൂട്യൂബ് ഫോണിലൂടെ വിളിച്ചറിയിച്ചൊരു കാര്യം. അപ്പോൾ അതാദ്യം നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന്, സാ എന്ന് പറയുന്നത് 3 ഫിംഗർ സാ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് എല്ലാം 3 ഫിംഗറിലാണ് പോകുന്നത്. 3 ഫിംഗർ സാ വെക്കുമ്പോൾ നമ്മൾ ഈ സൗണ്ട് ആദ്യമേ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നോട്ട് ഉണ്ടാക്കുക, ദെൻ ഈ നോട്ടിലെ ശബ്ദം ഉണ്ടാക്കുക, ദെൻ ഈ നോട്ടിലെ ശബ്ദം ഉണ്ടാക്കുക, ദെൻ ഈ നോട്ടിലെ ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ ഓപ്പൺ 1 2 3, അപ്പോൾ നമുക്ക് 3 ഫിംഗറിലെ സാ കിട്ടും. അപ്പോൾ പാ കിട്ടുന്നില്ല എന്നൊരു പരാതിയും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഈ സാ കിട്ടിയിട്ട് സാ അപ്പറിൽ വായിക്കാം. അതിനുശേഷം നീ വായിക്കും, ഒരു വിരൽ നാല് വിരലടയ്ക്കും, അപ്പം നീ കിട്ടും. സാ ഇങ്ങനെ കിട്ടും, നീ കിട്ടും, പിന്നെ ധ ഇങ്ങനെ വെച്ചാൽ കിട്ടും. 5 വിരലടച്ച ധ, 6 വിരലടച്ച പാ കിട്ടും. ഈ നോട്ട് ഇത് രണ്ടും കിട്ടിയ ബാക്കി എല്ലാ എക്സസൈസുകളും നമുക്കിതിൽ ചെയ്യാൻ, ശരീര സപ്തസ്വരങ്ങൾ വായിക്കാൻ സാധിക്കും. ഫ്ലൂട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടതാണ് നോട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ, അതോടുകൂടി ബ്രീത്തിങ് പവറും. ഈ രണ്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ബ്രീത്തിങ്ങിൽ നമുക്ക് ഒരു 30 സെക്കൻഡ് വരെ ഒരു നോട്ട് സസ്റ്റെയിൻ ചെയ്ത് പിടിക്കാൻ പറ്റണം. ഈ ഫ്ലൂട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഫ്ലൂട്ടിൽ ശബ്ദം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേറൊരു റീഡോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നമ്മളാൽ നിർമ്മിക്കപ്പെടുന്ന ശബ്ദമാണിത്. ഇത് നമ്മുടെ സാധകം അനുസരിച്ചിരിക്കും ഈ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി. നമ്മൾ സ്ഥിരം സാധകം ചെയ്യാത്ത ഒരാൾ വായിക്കുമ്പോൾ അങ്ങനെ പല രീതിയിലത് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെസ്സൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്ഥിരം സാധകം ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. നമ്മൾ ബ്രീത്തിങ് എക്സസൈസിലൂടെയാണ് നമുക്ക് ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസും അതിനുശേഷം ഫ്ലൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങുന്നവർക്കും ഉള്ള എക്സസൈസ് രണ്ടാമത് പറയും. ഈ വീഡിയോ തന്നെ രണ്ടെണ്ണം പറയുന്നതായിരിക്കും. ആദ്യം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ സപ്തസ്വരങ്ങൾ നമ്മൾ ബിലാവൽ രാഗത്തിൽ, അപ്പോൾ ആദ്യത്തെ നോട്ട് സരി ഗമ പധ നിസ സാനി ധാപ്പ മകരീസ, ഇതെങ്ങനെ നമ്മൾ ബ്രീത്തിങ്ങിലൂടെ ബ്രീത്തിങ് എക്സസൈസിൻ്റെ കൂടെ ഈ നോട്ട്സ് പ്രാക്ടീസ് ചെയ്യാന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സ രി ഗ മ, അപ്പോൾ നോട്ട്സ് എല്ലാവർക്കും അറിയാം. ഇനി വീണ്ടും അത് കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കാണാതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുക. മ ഹാഫ് നോട്ട് അടക്കണം, ബിലാവൽ ധാട്ട് അല്ലെങ്കിൽ മേജർ സ്കെയിൽ ശങ്കരാഭരണ രാഗം, ഇതാണ് നമ്മൾ 3 ഫിംഗറിൽ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സരി ഗമ പദനിസ എന്ന് പറയുന്ന ഈ ഓരോ നോട്ടിൻ്റെ ഫസ്റ്റ് നോ ശബ്ദമായ ശ്രുതി ശബ്ദമായ സി ആണ് നമ്മുടെ ശ്രുതിസ്വരമായ സ. ഈ സാനെ നമ്മൾ 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാന്ന് നോക്കാം. ബ്രീത്തിങ് മാക്സിമം, ഇതൊരു ബ്രീത്തായി. അപ്പോൾ ഈ ഒരു ബ്രീത്തിൽ ഇത്ര ലെങ്ത്തിൽ കിട്ടി. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ ഇത്രയും കിട്ടില്ല, ഇതുപോലെ സാ മാത്രം ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം.
അതിനുശേഷം നമ്മൾ ബേസ് പാ സോറി അതിനുശേഷം ബിഗിനേഴ്സ് എല്ലാവരും ചെയ്യേണ്ടത് അടുത്ത സ്വരമായ രീയും അതുപോലെ ഇനോട്ട് ഈ രീ. ഇപ്പൊ ഞാൻ എല്ലാ സ്വരം ഇതുപോലെ വായിക്കാൻ ചെന്ന ഒരു 10-30 മിനിറ്റ് വീഡിയോക്ക് മാത്രം എടുക്കും, അതുകൊണ്ട് ഞാൻ എല്ലാ സ്വരം പറയുന്നില്ല. സാ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ സാ രി ഗ മ പ ധ നി സ മുകളിലെ സായ എത്തുമ്പോ ഇങ്ങനെ ഊതി വായിക്കാതിരിക്ക, ഒതുക്കി വായിക്ക. അതിനുശേഷം അവിടെ നിന്ന് അങ്ങ് തിരിച്ച്. അപ്പോ ഈ രീ സ്വരം ഒന്നും 10 മിനിറ്റ് വേണ്ട. രീ ഗ മ പ ധ നി സ ഈ സ്വരങ്ങള് ഒരു 5-5 മിനിറ്റ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, സ 10 മിനിറ്റ്, ബാക്കി എല്ലാ നോട്ട്സും 5-5 മിനിറ്റ് വെച്ചിട്ട് ഇത് ചെരിഞ്ഞെന്ന് ബോധ അതിന്റെ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചുതരാം. 5-5 മിനിറ്റ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ബിഗിനേഴ്സ് ചെയ്യേണ്ട ഫസ്റ്റ് ബ്രീത്തിങ് എക്സസൈസ്. സാ മാത്രം വായിക്കുന്നതെന്ന് ഒന്നുകൂടി കാണിച്ചുതരാം. ഈ സാ വായിക്കുമ്പോൾ പലരും പലപ്പോഴും ചിലരിന് ശ്വാസമൊക്കെ എന്നൊക്കെ വായിക്കാറുണ്ട്. ഇങ്ങനെയൊന്നും വായിക്കണ്ട, നമ്മൾക്ക് ആവശ്യമുള്ള എനർജി മാത്രം ഇതിൽ സ്പെൻഡ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക. ലെവല് കീപ്പ് ചെയ്ത് വായിക്കാം, യാതൊരു വിധ മോഡുലേഷനും കൊടുക്കാൻ പാടില്ല. ചിലർ സാ വായിക്കുമ്പോ ഇങ്ങനെയൊക്കെ വായിക്കും, ഇതൊന്നും വായണ്ട. നമ്മൾ സാധാരണ പോലെ അത് ലിപ്പിന് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ മിററിൽ നോക്കി അതൊക്കെ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുപോലെ ചെയ്യുക. ഇതാണ് ബിഗിനേഴ്സ് ചെയ്യേണ്ട എക്സസൈസ്. സ്ട്രെയിൻ ഇല്ലാതെ സാ രി ഗ മ പ ധ നി സ സനിതപമകരി ഫസ്റ്റ് സാ മാത്രം 10 മിനിറ്റ്, ബാക്കിയുള്ള സ്വരങ്ങളും 5 മിനിറ്റ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഫ്ലൂട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതിൽ പ്രോഗ്രാം ചെയ്യുന്നവർക്കായിട്ടുള്ള അടുത്ത എക്സസൈസ്, നോട്ട്സ് എഴുതിക്കൊള്ളുക. പ ധ നി സ രി ഗ മ പ ദെൻ പ മ ഗ രി സ നി ധ പ ഇങ്ങനെയും പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ പദ നിസ രി ഗ മ പ പദ നിസ രി ഗ മ പ രണ്ട് പ്രാവശ്യം എഴുതുക. ഓക്കെ, തിരിച്ചുള്ളത് പമഗരി സാന്നിധ പ പമഗരി സാന്നിധ പ അങ്ങനെ രണ്ട് പ്രാവശ്യം എഴുതുക. അപ്പോൾ ബിഗിനേഴ്സ് അല്ലാത്തവർ ചെയ്യേണ്ടത്, കുറച്ച് ആയിട്ടുള്ളവർ ചെയ്യേണ്ടത്, ആദ്യം സാ പറഞ്ഞ പോലെ കുറെ ടൈം പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോവർ പഞ്ചമം പിന്നെ ധൈവതം ജസ്റ്റ് ഒന്ന് വായിച്ചു കാണിക്കുന്നുള്ളൂ, പിന്നെ നിഷാദ സ രി ഗ മ തെൻ പ ധ സ നി നി എന്നിട്ട് സ രി ഗ മ ഹയർ പഞ്ചമം വരെ ഓരോ നോട്ടും 5 മിനിറ്റ് വെച്ച് വായിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സാ 10 മിനിറ്റ്, മന്ത്രസ്ഥായിലെ പഞ്ചമം 5 മിനിറ്റ്, അതുപോലെ എല്ലാ നോട്ട്സും 5-5 മിനിറ്റ് വെച്ച് മുകളിൽ വരെ പ്രാക്ടീസ് ചെയ്യുക. റിവേഴ്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ടുള്ള നോട്ട്സ് മാത്രം കറക്റ്റ് ചെയ്യുക. അപ്പൊ നോട്ട്സ് ഒന്ന് ആ നോട്ട്സിൽ ചെറിയൊരു കറപ്ഷൻ വരുത്തുക. റിവേഴ്സ് ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യേണ്ടാത്തവര് പദനിസ രിഗ മ പ ഈ പ വരെ വായിച്ചിട്ട് വീണ്ടും അവിടുന്ന് പദനിസ രിഗ മ പ മുകളിൽ വരെ വായിക്കുക. ഓക്കെ, അപ്പൊ റിവേഴ്സ് വായിക്കുന്നവർക്ക് സമയമുണ്ടെങ്കിൽ റിവേഴ്സ് വായിക്കാം. ഈ സമയം ഇല്ലാത്തവരാണെങ്കിൽ തീരെ സമയം കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നവര് 10 മിനിറ്റ് എന്നുള്ളത് 10 പ്രാവശ്യവും 5 മിനിറ്റ് എന്നുള്ളത് 5 പ്രാവശ്യവും വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് സോങ്സ് ഒക്കെ വായിക്കുമ്പോൾ നോട്ട് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രുതി സാധകം എന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.
ശ്രുതി നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. ശ്രുതി എത്ര ശ്രുതികളുണ്ട്, അതിൽ എത്ര നോട്ട്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നോട്ട്സിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ശ്രുതി സാധകം എന്നുള്ള വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത് ഒന്നിൻ്റെ ഫ്രൂട്ടിൽ 3 ഫിംഗർ പിടിച്ചിട്ട് നോട്ട്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള 2 നമ്പറിൽ വിളിക്കാം. 9947934996. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. പുതിയ പുതിയ ലെസൺസ് അടുത്ത ക്ലാസ് മുതൽ വരുന്നതായിരിക്കും. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഫ്ലൂട്ട് പഠിക്കാവുന്ന രീതിയിൽ കൂടുതൽ ലെസൺസ് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള പ്രൈവറ്റ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.